ഏറെ വിവാദങ്ങൾക്കും പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒടുവിൽ സുരേഷ് ഗോപി ഔദ്യോഗികമായി തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്നെ തേടി വന്നൊരു സ്ഥാനം അത് താൻ ഏറ്റെടുക്കുന്നു, ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകും എന്ന തീരുമാനമാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിനെ കൊൽക്കത്തയിലെ സത്യജിത് റോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു. പക്ഷേ ഈ ഒരു നിയമനം ഏറ്റെടുക്കാനും ചെയർമാനായി അവിടെ സ്ഥാനം ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല. അതിൽ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, തൃശ്ശൂരിൽ ഇത്തവണ അദ്ദേഹം മത്സരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരിപാടികളും അദ്ദേഹം ആസൂത്രണം ചെയ്തതിനിടയിലാണ് ഈ ഒരു ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തനിക്ക് ഇടപെടാനുള്ള ഒരു വേദി അത് മുടക്കുകയാണോ എന്ന സംശയത്തിലാണ് അദ്ദേഹം ഈ ഒരു ചെയർമാൻ പദവി ഏറ്റെടുക്കാതെ ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരുന്നത്. പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നു. കേരളത്തിലെ ബി ജെ പി തന്നെ അദ്ദേഹത്തെ വെട്ടി ഒരു മൂലക്കിരുത്തിയതാണ് എന്ന തരത്തിലുള്ള വാദങ്ങൾ വന്നു. ഒപ്പം തന്നെ സുരേഷ് ഗോപിയെ കേന്ദ്രത്തിലേക്ക് അയക്കാതിരിക്കാനുള്ള ചിലരുടെ നീക്കമാണ് ഇതെന്നും പറഞ്ഞു. അങ്ങനെയും ചില റിപ്പോർട്ടുകളൊക്കെ വന്നു. പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു ചെയർമാൻ സ്ഥാനമായി മുന്നോട്ട് പോയത്. പക്ഷേ കൃത്യമായി കേന്ദ്രത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാവുന്ന സുരേഷ് ഗോപി കേന്ദ്രവുമായി തന്നെ ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും ഈ ഒരു സ്ഥാനം അത് ഒരിക്കലും ഒരു ഫുൾ ടൈം ജോബ് അല്ല, ഒരു സ്ഥിര ജോലിയല്ല, എല്ലാ ദിവസവും ഓഫീസിൽ പോകേണ്ട ആവശ്യമല്ലെന്നും ഒപ്പം രാഷ്ട്രീയവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉറപ്പ് കിട്ടിയതിന് അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഈ ഒരു അധ്യക്ഷ സ്ഥാനം താൻ ഏറ്റെടുക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള ക്ഷണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തന്റെ ഏറ്റവും നല്ല സുഹൃത്തായ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂറിനും ഒക്കെ തന്നെ അദ്ദേഹം നന്ദി പറയുകയാണ്. ഇതൊരു ഓഫീസ് ജോലി അല്ലെന്നും ഈ ഒരു ജോലിയിൽ തനിക്ക് ശമ്പളം വേണ്ട എന്നും 100% തന്റെ ഒരു നേട്ടത്തിനായി അവിടെ പ്രവർത്തിക്കില്ലെന്നും പകരം അവിടെയുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും തന്റെ പ്രയത്നമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ തനിക്ക് ഉറപ്പ് നൽകിയതോടെയാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ രാഷ്ട്രീയക്കാരൻ നിലയിൽ നിർവഹിക്കുന്ന ചുമതലകൾ തുടരാനുള്ള സാധ്യതയുണ്ടായിരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് തന്റെ തീരുമാനമെന്ന് പറയുമ്പോൾ, ലോക്സഭയിൽ തൃശൂരിൽ മത്സരിക്കാനുള്ള സുരേഷ് ഗോപിയുടെ മോഹങ്ങളെ അങ്ങനെ ആർക്കും പെട്ടെന്ന് തട്ടിക്കളയാൻ കഴിയില്ല എന്നുകൂടിയാണ് അതിൽ ചേർത്ത് വായിക്കേണ്ടത്. വരാൻ പോകുന്ന പലതരത്തിലുള്ള പരിപാടികൾ, പ്രത്യേകിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രത്യേക പരിപാടികൾ, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദയാത്രയൊക്കെ അദ്ദേഹം സംഘടിപ്പിക്കുന്നത് തന്നെ രാഷ്ട്രീയപരമായി തൃശ്ശൂരിൽ ഒരു ചർച്ച ഉണ്ടാക്കാൻ തന്നെയാണ്. അതിനൊന്നും ഒരു തരത്തിലും ഈ ചെയർമാൻ സ്ഥാനം ബാധിക്കില്ല എന്ന ഉറപ്പ് അദ്ദേഹത്തിന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുക എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ പോസിറ്റീവായി തന്നെ കാണുന്ന ആളുകളുമുണ്ട് ഈ സുരേഷ് ഗോപിയുടെ ചെയർമാൻ സ്ഥാനം. പ്രത്യേകിച്ച് അദ്ദേഹം സിനിമാ മേഖലയിൽ ഇത്രയധികം കഴിവുള്ള ഒരാളാണ്, അപ്പോൾ അത് കുട്ടികളെയും വലിയ രീതിയിൽ അത് പ്രചോദനം ചെയ്യുമെന്ന് പറയുന്ന ആളുകളുണ്ട്. അതേസമയം അതൊരു ബി ജെ പിയിൽ ആയതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളും ഒപ്പം അതേപോലെ തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത് വളരെ വൈകിയാണ്. അതും കേന്ദ്രമന്ത്രിയുടെയും കേന്ദ്ര നേതാക്കളുടെയും ഉറപ്പ് കിട്ടിയ ശേഷം മാത്രമാണ് അദ്ദേഹം ഈ ചുമതല ഏൽക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം രാഷ്ട്രീയപരമായി കേരളത്തിന്റെ മുന്നിൽ നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് സുരേഷ് ഗോപി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ ഒരു ചെയർമാൻ സ്ഥാനം തടസ്സമാകരുത് എന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വൈകിയാണെങ്കിൽ പോലും കൃത്യമായ ഉറപ്പ്, ഇതൊരു ഓഫീസ് ജോലിയല്ല, പകരം രാഷ്ട്രീയപരമായും തനിക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള അനുവാദമാണ് ലഭിച്ചത്, അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് സുരേഷ് ഗോപി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും സത്യജിത് റോയ് അതിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് സുരേഷ് ഗോപി അവിടെ ചെയർമാനായി വരുന്നതിൽ വലിയ പ്രതിഷേധമുണ്ട്. അവരത് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹം ചുമതല ഏൽക്കുന്ന ദിവസങ്ങൾക്ക് തന്നെ ഒരു വലിയ പ്രതിഷേധം ആ ക്യാമ്പസിൽ കണ്ടെന്ന് വരാം. എന്നാൽ പോലും രാഷ്ട്രീയ കേരളത്തിൽ സുരേഷ് ഗോപിയുടെ പേര് ഇനിയും ചർച്ചയാകും. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയും ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്.